Hello friends, ellavarkkum Allu Medicos launchinte pudiyoru video like veendum swagatham. Pudiyoru video ennu uddeshichathu nammal innoru class alla edukkane oru subject based class alla. Appa MBBS ennulla swapnam athava medicine ennulla swapnam munnil kandu lakshyam vechu plus 2 mudhalum plus 1 mudhalum kashtapettu padikkunna ella vidyarthi soorthukalkkum arinjirikkenda common exam aaya NEET exam ne pattiyulla informationsum latest updatesum aanu nammal innu video il kooda share cheyyunnathu. Appa kazhinja varshangale apeksha cheriya maattangalokke vannathondaanu pudiyoru updated video ennu njan parayan pratheekam kaaranam. ഇനിയുള്ള വർഷങ്ങളിലും ഇതും അതേപോലെ എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ അപ്ഡേറ്റ്സും വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പിന്നെയും അത് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് എക്സാം കഴിയേണ്ട ഒരു സമയമായി. ഇപ്പം മെയ് 3-നായിരുന്നു നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ COVID-19 കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കറൻ്റ്ലി ഡിക്ലെയർഡ് ആയിട്ടുള്ള നീറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് July 26th ആണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് കുറച്ച് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി എന്ന് തന്നെ അവർ ചിന്തിക്കണം. പോസിറ്റീവായിട്ട് എടുക്കണം. ഈ സമയത്ത് എക്സാം കഴിഞ്ഞ് കിട്ടുമായിരുന്നല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി 2 മാസം കൂടി അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഫൈനൽ ടൈം കുറച്ചുകൂടെ നീട്ടിക്കിട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നീറ്റ് എന്നുള്ള എക്സാമിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം മുൻ വർഷങ്ങളിൽ മെഡിസിനും അതേപോലെ മെഡിസിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റുള്ള കോഴ്സുകളും BDS, BAMS, BHMS തുടങ്ങിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒട്ടനവധി എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഓരോ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അണ്ടറിലും അവരായിട്ട് നടത്തുന്ന സെൽഫായിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയിംസ്, ജിപ്മർ, AFMC തുടങ്ങിയ മെഡിക്കൽ കോളേജുകളൊക്കെയും തന്നെ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ എൻട്രൻസ് എക്സാംസ് നടത്തിയിട്ടായിരുന്നു അവരുടെ കോളേജിലെ സീറ്റുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ 2020 മുതൽ ഒരു തരത്തിലുള്ള മറ്റുള്ള എക്സാംസും ഇല്ല എന്നുള്ളതാണ് നീറ്റിനെ കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റുന്നത്. നീറ്റ് എന്നുള്ള കോമൺ പ്രവേശന പരീക്ഷയാണ് മെഡിസിൻ ലക്ഷ്യം വയ്ക്കുന്ന ഏതൊരു കുട്ടിയും അപ്പിയർ ചെയ്യേണ്ട എൻട്രൻസ് എക്സാം. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു ദിവസം അപ്പിയർ ചെയ്യുന്ന പ്രവേശന പരീക്ഷയായി നീറ്റ് മാറുകയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിലേറെ കുട്ടികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഈ വർഷം അതോ അതിൽ കൂടുതലോ ആവാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് എന്ന പരീക്ഷയ്ക്ക് കുറേ കൂടെ ഇമ്പോർട്ടൻസ് വന്നു എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മളൊരു ബേർഡൻ ആയിട്ട് കരുതേണ്ട ആവശ്യമില്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ എൻട്രൻസ് അതേപോലെ മെഡിക്കൽ അഡ്മിഷൻ എന്നുള്ള പ്രൊസീജിയറിന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ചുരുങ്ങിയ ചില സ്റ്റെപ്പുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീറ്റ് എന്നുള്ളൊരു കോമൺ പരീക്ഷ കൊണ്ട് സഹായവുമായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് December 1st. December 20th ലാസ്റ്റ് ഡേറ്റ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവസരം എന്ന് പറഞ്ഞാൽ January 20 മുതൽ January 30 വരെ. അപ്പോൾ ഇത്തരത്തിൽ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അവരവരുടെ ഹോൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ March 27 ശേഷം എപ്പോഴും വേണമെങ്കിലും അവർക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് അവരുടെ അഡ്മിറ്റ് കാർഡ് അഥവാ ഹോൾ ടിക്കറ്റ്. അപ്പോൾ ഈ വർഷം നീറ്റിന് അപ്ലൈ ചെയ്തവർക്കറിയാം എല്ലാ വർഷങ്ങളും ചെറിയ രീതിയിൽ ഫീസിൽ ഡിഫറൻസ് വരാറുണ്ട്. ഈ വർഷത്തെ ഫീസ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1500 രൂപയും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1400 രൂപയും എന്നാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്പ് അതേപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കും SC ST വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കും 800 രൂപയായിരുന്നു നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ ഇത്തവണത്തെ ഏജ് ലിമിറ്റ് NEET 2020 ഏജ് ലിമിറ്റ് December 30th പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. 2019 December 30th പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ലോവർ ഏജ് ലിമിറ്റ്. അപ്പർ ഏജ് ലിമിറ്റ് കാറ്റഗറി വൈസ് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 25 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. റിസർവേഷൻ കാറ്റഗറിയിൽ 30 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ്. എന്താണ് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സയൻസ് ഗ്രൂപ്പ് +2 എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി എന്നുള്ള സബ്ജക്റ്റിന്റെ വേരിയന്റ് കൂടെ ഈ വർഷങ്ങളിൽ ആഡ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ബയോളജി മസ്റ്റ് ആയിരുന്നു, ബയോടെക്നോളജി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി എന്നുള്ള സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിരിക്കണം. കൂടാതെ 50% കുറയാത്ത മാർക്ക് ഇവർക്ക് +2 സ്കോർ ചെയ്തിരിക്കണം. ഇതാണ് ബേസിക് ക്രൈറ്റീരിയ.
എഡ്യൂക്കേഷൻ വൈസ് അവരുടെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതായിരിക്കണം. അപ്പൊ ഈ മാർക്കിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സപ്പോസ് ഒരു കുട്ടി പ്ലസ് വണ്ണിന് അത്ര നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, കുറച്ച് മാർക്ക് കുറഞ്ഞു പോയെങ്കിലും അവർക്കും അവസരമുണ്ട് പ്ലസ് ടുവിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ ഈ പറയുന്ന നീറ്റ് എക്സാമിന് അവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ 50% കുറയാത്ത മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മോഡ് ഓഫ് എക്സാം? പേപ്പർ ആൻഡ് പെൻസിൽ മോഡ് ഓഫ് എക്സാം ആണ്. 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. 3 മണിക്കൂറിനുള്ളിൽ 180 ചോദ്യങ്ങളെ ആയിരിക്കും ഒരു വിദ്യാർത്ഥി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരിക. 180 ചോദ്യങ്ങളിൽ 90 ചോദ്യങ്ങളും ബയോളജിയിൽ നിന്നായിരിക്കും, 45 വീതം ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. സോ 90 ചോദ്യം ബയോളജി, 45 വീതം ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ളതാണ് എക്സാമിനേഷൻ പാറ്റേൺ. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കാണ് ലഭിക്കുക. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1 ആണ് നെഗറ്റീവ് മാർക്ക്. അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, 180 ചോദ്യങ്ങളിൽ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്നതാണ് മാക്സിമം സ്കോർ. ഇപ്പോൾ 180 × 4 720 മാർക്കാണ് നീറ്റിൻ്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ റാങ്കിൽ ഉൾപ്പെടുമോ ഇല്ലയോ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മുൻ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 720 650 മേലെ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ളവരൊക്കെ ബാക്കി വേക്കൻ സീറ്റുകൾ എവിടെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നുള്ളതനുസരിച്ച് മാറി മാറിയായിരിക്കും അഡ്മിഷൻസ് വരിക. അപ്പോൾ കറക്റ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ 720 നല്ല സ്കോർ കിട്ടാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല, 650 മേലെ കടക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള നീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മെഡിസിൻ ഉദ്ദേശിക്കുന്നവർ നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതിയോ, എന്താണ് കീം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരാം. സോ മെഡിസിൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എഴുതേണ്ട പരീക്ഷ നീറ്റ് തന്നെയാണ്, നീറ്റ് മാത്രമേ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പം എന്താണ് കീം നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലെയും 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട അനുസരിച്ചാണ്. 15% ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട അനുസരിച്ചാണ്. ബാക്കി 85% എന്നൊരു ബഹുഭൂരിപക്ഷം ഉണ്ടല്ലോ. അപ്പം ഈ 85% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സോ നീറ്റ് അപ്ലൈ ചെയ്തൊരു കുട്ടി അവരെ നീറ്റ് സ്കോർ അടിസ്ഥാനമാക്കി പല തരത്തിലുള്ള കൗൺസിലിംഗിന് വിളിച്ച് ഈ കൗൺസിലിംഗിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ഉറപ്പു വരുത്തുന്നത് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നീറ്റിന് അപ്ലൈ ചെയ്യുകയും കീമിന് അപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്താൽ സംഭവിക്കുക, ഈ കേരളത്തിലെ 85% എന്ന് പറയുന്ന ഭൂരിപക്ഷം സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ആ കുട്ടിക്ക് ലഭിക്കാതെ പോകും. സോ സിമ്പിളാണ്, നീറ്റിന് അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, കീമിന് അപ്ലൈ ചെയ്തിരിക്കുക. കീം ഈ 2020 അപേക്ഷ ക്ഷണിച്ചത് ജാനുവരി മാസത്തിലാണ്. സോ ആ മാസത്തിൽ അപേക്ഷ ക്ഷണിക്കുന്ന കീമിന് അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ് നീറ്റ് എക്സാം എഴുതുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇത് വിട്ടുപോകരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നീറ്റ് ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള പുതു പ്രവേശന പരീക്ഷ ആയതുകൊണ്ട് തന്നെ നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവരുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലാണ് ഫില്ല് ചെയ്യപ്പെടുക. ബാക്കി 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. ഇത് കീമിൽ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള അഡ്മിഷൻ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കീം എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്നാണ്. ഇതിനകത്ത് മെഡിസിന് വേണ്ടിയിട്ട് എക്സാംസ് ഇല്ല, അതാണ് ഓർക്കേണ്ട കാര്യം. പക്ഷേ നീറ്റ് അപ്ലൈ ചെയ്തിട്ട് സ്കോർ പരിഗണിച്ചുകൊണ്ട് കീമിൻ്റെ അണ്ടറിലായിരിക്കും 85% ഓഫ് സീറ്റിൻ്റെ ബേസിസിലുള്ള അഡ്മിഷനും നടക്കുന്നത്. അപ്പം മെഡിസിൻ ആഗ്രഹിക്കുന്നവർ നീറ്റിന് അപ്ലൈ ചെയ്യുക, നീറ്റ് എക്സാം എഴുതുക, കൂടാതെ കീം കൂടെ അപ്ലൈ ചെയ്യുക. കീമിൻ്റെ അണ്ടറിൽ മെഡിസിന് എക്സാംസ് ഉണ്ടാവുന്നത് അല്ല. നീറ്റ് എക്സാം MBBS BDS എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നീറ്റ് എക്സാം ഒരു കോമൺ പ്രവേശന പരീക്ഷയാണ്. MBBS BDS കൂടാതെ ആയുഷ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടവരും നീറ്റ് എക്സാമും കീമും അപ്ലൈ ചെയ്തിരിക്കണം. ആയുഷ് കോഴ്സുകൾ എന്ന് പറയുമ്പം ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത് കൂടാതെ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി സയൻസ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളും നീറ്റ് എക്സാമും എഴുതിയിരിക്കണം. നീറ്റ് സ്കോർ പരിഗണിക്കും, കൂടാതെ കീമും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ അവസാനമായിട്ട് ഈ നീറ്റ് സ്കോർ
മെഡിസിന് മാത്രമാണോ പരിഗണിക്കുന്നത്, വേറെ എന്തെങ്കിലും ചാൻസുകളുണ്ടോ എന്നറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. സോ നീറ്റ് സ്കോർ നമുക്ക് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പരിധിവരെ സഹായകമാകുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അതിലെ സ്കോറും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്കോറാണ്. ശാസ്ത്ര വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന 4 വർഷത്തെ BSc പ്രോഗ്രാംസ് ഉണ്ട്. ഈ 4 വർഷത്തെ BSc പ്രോഗ്രാംസിന് 4 വിധത്തിൽ നമുക്ക് അഡ്മിഷൻസ് ലഭിക്കാം. JEE മെയിൻ, JEE അഡ്വാൻസ്, KVPY സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ നീറ്റ് സ്കോർ. അപ്പോൾ നീറ്റ് സ്കോർ ഇവിടെ നമുക്ക് ഈ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു എക്സാം തന്നെയാണ്. രണ്ടാമത്തേതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് നടത്തുന്ന BS MS പ്രോഗ്രാമുകളിലേക്ക് ഡയറക്റ്റ്ലി അവരുടെ തരത്തിൽ എൻട്രൻസ് കൂടാണ്ട് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു വിഭാഗമാണ് നീറ്റ് സ്കോർ. 10,000 കുറയാത്ത നീറ്റ് സ്കോർ ഉള്ള വിദ്യാർത്ഥികൾ. സോ അവർക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് എക്സാം ഉണ്ടെങ്കിലും നീറ്റ് സ്കോർ 10,000 കുറയാത്ത കുട്ടികൾക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഇൻ്റർവ്യൂ വഴി അവിടെ അഡ്മിഷൻസ് ലഭിക്കുന്നുണ്ട് ഇൻ്റഗ്രേറ്റഡ് BS MS കോഴ്സുകളിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീറ്റ് എക്സാമിനെ പറ്റിയും കൂടാണ്ട് മെഡിസിൻ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കരുത്. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.